വിഷരഹിത ഭക്ഷണത്തിന്റെ സന്ദേശം ഓഫീസ് വളപ്പിൽ മാതൃകാപരമായി പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു വില്ലേജ് ഓഫീസ്. സർക്കാർ പ്രഖ്യാപിച്ച ഹരിത കേരളം പദ്ധതി പലയിടത്തും പേരിലൊതുങ്ങുമ്പോൾ സ്വന്തം പ്രവൃത്തിയിലൂടെ മാതൃകയാവുകയാണ് ശ്രീകൃഷ്ണപുരത്തെ ഒന്ന് വില്ലേജ് ഓഫീസ്. ജീവനക്കാരുടെ കൂട്ടായ്മയിൽ ഇവിടെ നട്ടുനനച്ച് കാഴ്ച നിൽക്കുന്ന പച്ചക്കറികൾ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. ശ്രീകൃഷ്ണപുരം ഒന്ന് വില്ലേജ് ഓഫീസ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഓഫീസ് വളപ്പിലെ 5 സെന്റോളം വരുന്ന ഭൂമിയിലാണ് ജൈവ പച്ചക്കറി തോട്ടം വച്ചുപിടിപ്പിച്ചിരിക്കുന്നത്. ആരോഗ്യ ജീവിതത്തിന് വിഷരഹിത ഭക്ഷണമെന്ന സന്ദേശം മണ്ണിൽ ഇടപെട്ടുകൊണ്ട് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ സർക്കാർ ഓഫീസ് വളപ്പിൽ വെണ്ട, വഴുതന, പയർ, ചീര, മുളക്, കൂർക്ക, വാഴ തുടങ്ങി വിവിധങ്ങളായ ഇനങ്ങളാണ് കൃഷി ചെയ്തു വരുന്നത്. ഇവയിൽ നീളൻ പയർ സമൃദ്ധമായി കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. വിളവെടുത്ത പച്ചക്കറി ശ്രീകൃഷ്ണപുരം ഈശ്വരമംഗലം ശ്രീരാമജയം ALP സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനായി നൽകി. സ്കൂളിലെ കുട്ടികളുടെ പങ്കാളിത്തത്തോടെ ജൈവ പച്ചക്കറി കൃഷി കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വില്ലേജ് ഓഫീസർ സി നിഷാന്തും സഹപ്രവർത്തകരും. വിഷാംശങ്ങൾ ഇല്ലാത്ത പച്ചക്കറി തോട്ടം എന്നൊരൊറ്റ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് തുടങ്ങിയത്. നമ്മുടെ വില്ലേജിന് ആകെ 10 സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. അതിൽ പാർക്കിംഗ് സൗകര്യവും വില്ലേജ് കെട്ടിടവും കഴിഞ്ഞ് ബാക്കിയുള്ള 5 സെന്റിലാണ് നമ്മളിപ്പോൾ ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത്. അതിലിപ്പോൾ നമ്മൾ കൂർക്ക, വെണ്ട, പയർ, അല്ലെ പയറിപ്പോൾ വിളവെടുപ്പ് തുടങ്ങി. അത് നമ്മളിപ്പോൾ ശ്രീരാമജയം സ്കൂളിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഇനി ശ്രീരാമജയം സ്കൂളിലെ കുട്ടികളിൽ കൂട്ടി നമ്മൾ സംയുക്തമായിട്ട് ഇങ്ങനെ ഒരു കൃഷി തുടങ്ങണം എന്നൊരു ഉദ്ദേശം ഉണ്ട്. അതിനു പുറമെ ജനങ്ങളിലേക്ക് വിഷാംശം ഇല്ലാത്ത പച്ചക്കറി എത്തിക്കുക എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. അതിനെ നേരത്തെ വരിക, ഒരു 8 മണിയോട് കൂടി ഞാനിവിടെ എത്തും. 8 മണിക്ക് വന്ന് 10 മണി ഓഫീസ് ടൈം ആകുമ്പോഴേക്കും ചെയ്യാൻ പറ്റാവുന്ന ജോലികൾ ചെയ്ത് ബാക്കി 6 മണിക്ക് ശേഷം അല്ലെങ്കിൽ 5 മണിക്ക് ശേഷം തിരക്കിനനുസരിച്ച് തിരക്ക് കഴിഞ്ഞ ശേഷം ബാക്കി ആ പച്ചക്കറിയിലേക്ക് നമ്മൾ ഇറങ്ങി. നമ്മുടെ സഹപ്രവർത്തകരായ എൻ്റെ മണികണ്ഠൻ, സുബ്രഹ്മണ്യൻ എല്ലാവരും കൂടി സംയുക്തമായിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ചെയ്യുന്നത്. ആശയം വന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പച്ചക്കറി മുഴുവൻ വിഷാംശം എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിഷാംശങ്ങൾ ഇല്ലാത്ത ഒരു പച്ചക്കറി നമ്മുടെ ശ്രീകൃഷ്ണപുരത്തേക്ക് എത്തിക്കുക, എല്ലാ വീട്ടിലേക്കും എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പരിപാടി ചെയ്തിരിക്കുന്നത്. വില്ലേജ് ഓഫീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരാത്ത വിധം രാവിലെ നേരത്തെ എത്തിയും വൈകിട്ട് ഓഫീസ് സമയം കഴിഞ്ഞും ഉള്ള സമയം ഉപയോഗപ്പെടുത്തിയാണ് വില്ലേജ് ഓഫീസർ സി നിഷാന്തിന്റെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി കൃഷി പരിപാലിക്കുന്നത്. ചുവപ്പുനാടുകളാൽ ബന്ധിതമായ ഫയലുകളുടെ നടുവിൽ ഉത്തരവുകൾ നടപ്പിലാക്കാൻ മാത്രം താൽപ്പര്യപ്പെടുന്ന പതിവ് സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ നിന്നും ഹരിത ജീവിതത്തിൻ്റെയും സ്വയം പര്യാപ്തതയുടെയും സന്ദേശം പ്രവൃത്തിയിലൂടെ മാതൃകാപരമായി പ്രചരിപ്പിക്കുന്ന ശ്രീകൃഷ്ണപുരം ഒന്ന് വില്ലേജ് ഓഫീസ് ജീവനക്കാർ വരച്ചെടുക്കുന്നത് ജൈവ ജീവിതത്തിൻ്റെ പുതുവൃത്തമാണ്. ന്യൂസ് ബ്യൂറോ ശ്രീകൃഷ്ണപുരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലബാർ ഓൺലൈൻ ചാനൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.